അഞ്ചുതാന നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എന്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ജോലികളെ കുറിച്ചാണ്. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അമ്മയുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഒന്നും അരയ്ക്കാനും ഒന്നും ഇട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്നേയായിട്ട് കിട്ടുന്ന ബ്രെഡില്ലേ, നമ്മൾ തന്നെത്താനേ അത് മുറിച്ചെടുക്കണം. എന്താ ഇതുപോലെ. അപ്പോൾ അത് ഞാനിങ്ങനെ മുറിച്ചെടുത്ത് ആവിക്ക് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇപ്പം വെച്ചതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുട്ട ഓംലേറ്റും പിന്നെ അതേ ചായയും വെച്ചിരിക്കുന്നു. അങ്ങനെ ബ്രെഡും ഓംലേറ്റും ഒക്കെ റെഡിയായി. ഇതേണ്ടാ തൃതി വെച്ച ഓംലേറ്റ് എടുത്തത്, അതേ പൊടിച്ചു വാരിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാലും പൊടിഞ്ഞിട്ടുണ്ട്. ബ്രെഡ് നിങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുമോ? ഇങ്ങനെ ആവി വെച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതേ ബ്രെഡ് നല്ല ഇത് കണ്ടോ, നല്ല സോഫ്റ്റായി കിട്ടും. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ നനയ്ക്കുന്ന കല്ല് കണ്ടോ, ഈ കല്ലിന് എവിടെ ഉണ്ടല്ലോ, രാവിലെ തൊട്ട് തുടങ്ങുന്ന വെയിൽ വൈകിട്ട് വരെ ഉണ്ട്. ഇപ്പം എന്തേ വെയിലൊന്ന് മങ്ങി നിൽക്കുക, അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നെ. അങ്ങനെ നനച്ച് വിരിച്ചു. ഇപ്പം മീൻ വാങ്ങിച്ചായിരുന്നു. അപ്പം ഇതൊന്ന് വെട്ടിയിട്ട് ഇതിനെ ശകലം മുളകിട്ട് വയ്ക്കണം, ശകലം വറക്കുകയും ചെയ്യണം. അത്രേ ഉള്ളൂ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇന്നിപ്പം ഞാനിത് കറി വെക്കുന്നില്ല, വെട്ടിയിട്ട് എടുത്ത് കറി വെക്കാനുള്ളത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും, വറക്കാനുള്ളത് ഇന്ന് വറക്കും. അരി തിളച്ചു, ഇനിയപ്പോൾ അതൊന്ന് അരി വെന്ത് ഇപ്പം ഒന്ന് വാർക്കണം. പിന്നെ മീൻ വാങ്ങിച്ചാലും അത് മുളക് വരട്ടി വെച്ചിരിക്കുന്നു വറക്കാൻ. പിന്നെന്തോ പിന്നെ ഇന്നത്തെ കുറച്ച് കിച്ചടിയും ഒക്കെ കറികളൊക്കെ ഇരിപ്പുണ്ട്, കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ആ മീനൊന്ന് വറുത്താൽ മാത്രം മതി. അപ്പം അതിനിടയ്ക്ക് ഇതേ ഒരു പൈനാപ്പിൾ അന്ന് നമ്മൾ വിഷുക്കണി വയ്ക്കാനായിട്ട് വാങ്ങിച്ചായിരുന്നല്ലോ, അപ്പൊ അത് എന്ന് ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചതേ അതിന്റെ തൊലിയെന്ന് ചെത്തി എടുക്കുമായിരുന്നു. അപ്പൊ ഇത് എന്നാ ഇതൊക്കെ അരിഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ ഇനി വരാവേ. ഞാൻ ജ്യൂസൊക്കെ അടിച്ചു, ഇത് കുടിക്കാനായിട്ട് പോവാണ്. നല്ല ചൂടല്ലേ, ഇപ്പൊ നമുക്കിത് കിട്ടിയ നല്ല കുടിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ ചെറുതായിട്ട് തണുത്ത വെള്ളത്തിലാണ് ഇത് അടിച്ചെടുത്തത്. പിന്നെ ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഇപ്പൊ പൈനാപ്പിൾ ആണെങ്കിലും ഏത് ജ്യൂസ് അടിക്കാൻ നേരമാണെങ്കിലും നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പൊ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞിട്ടും ഇതിൽ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് അടിക്കുവാണെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് ഇതങ്ങ് നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. അതൊരു സൂപ്പർ ഐഡിയ ആയെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മൾ മറ്റേ സാധാരണ വെള്ളം ഒഴിച്ചടിക്കുന്നതിന് നല്ല ഐസ് വാട്ടർ ഒഴിച്ചടിച്ച് നോക്കിക്കുക, നല്ല സൂപ്പർ. രണ്ട് ഐസ് ക്യൂബും കൂടി ഇടാം. അപ്പൊ നമുക്ക് സൂപ്പറായിട്ട് കുടിക്കട്ടെ. കോട്ടയത്ത് പോയപ്പോ ഞങ്ങൾ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണല്ലോ പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും ഒരാൾ ഈ തവ കൊണ്ടുവന്നായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അതിന്റെ വില പേശി രണ്ടെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം എനിക്കും ഒരെണ്ണം അനിയത്തിക്കും വാങ്ങിച്ചു. അപ്പൊ അവള് വാങ്ങിച്ചതാ എനിക്കും ഇത്. ഇതില്ലേ മറ്റേ നോൺ സ്റ്റിക്കിന്റെ അല്ല കേട്ടോ, ഇത് ഇരുമ്പാ. അപ്പൊ ഞാനപ്പൊ ഇതിനകത്ത് ഇന്നൊന്ന് ഉദ്ഘാടനം ചെയ്യാന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു ഇത് ഇതിനെ ഇങ്ങനെ മയക്കിയില്ലെങ്കിൽ ഇത് മീൻ ഇവിടുത്തെ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകി എടുത്തു. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കാം മയക്കാതെ തന്നെ ഇത് ശരിയാകുമല്ലോ. അപ്പൊ ഞാൻ ഇതിനകത്ത് തേച്ച് കഴുകിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് മീനിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം, കറുത്തെടുക്കാൻ പറ്റുമോ നോക്കാം. അതായത് ചട്ടിയെ പിടിക്കുമോ എന്നറിയാമല്ലോ, പരീക്ഷണമാണ്, പരീക്ഷിച്ച് നോക്കാം. വിജയിച്ചെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കുന്ന കല്ലിനെയും മയക്കാതെ ഉപയോഗിച്ചാലും നോക്കാം. അപ്പൊ ഞാനിത് വറുത്തെടുത്തിട്ടില്ലെന്ന് ശ്രമിച്ച് പറയാട്ടോ. നമുക്ക് ഈ മീനെ ഒന്ന് മറിച്ചിട്ട് നോക്കാം, ഇത് പാത്രത്തെ പിടിച്ചിട്ടുണ്ടോ? ഓ ഇല്ല കേട്ടോ,
അപ്പം ഇപ്പോ ഒരു കാര്യം പിടി കിട്ടി ഇപ്പോ നമ്മൾ ഈ പാത്രം മയക്കണം എന്നൊക്കെ പറയത്തില്ല ഇപ്പോ നെയ് തൂത്ത് വെക്കണം അങ്ങനെയൊക്കെ പറയില്ല പുതിയ ഇരുമ്പിന്റെ പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ജസ്റ്റ് മേടിച്ചോണ്ട് വന്ന പാട് ഈ പാത്രം ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകി എന്നിട്ട് ദേ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് മീൻ പറത്തു ഒരു കുഴപ്പമില്ല പാത്രത്തിൽ ഒന്നും ഒട്ടും പിടിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഞാൻ ഇങ്ങനെ മറിച്ചിടുന്നത് ഇത് കണ്ടോ സൂപ്പറായിട്ട് ഇത് നോൺ സ്റ്റിക്ക് വറക്കുന്ന പോലെ തന്നെ ഉണ്ട് ഇത് കണ്ടോ പിടിച്ചിട്ടേ ഇല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ മയക്കുക എന്നൊക്കെ പറയുന്ന വെറുതെ ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഒന്നും ചെയ്തില്ല ഇപ്പൊ സൂപ്പറായിട്ട് എനിക്ക് മീൻ വറുത്തത് കിട്ടിയിട്ടും ഉണ്ട് ഒന്നും പൊടിഞ്ഞിട്ടും ഒന്നുമില്ല ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊണ് കഴിക്കാനായിട്ട് പോവാണ് കറിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ സാമ്പാറുണ്ട് അവിയലുണ്ട് മെഴുക്കോരട്ടിയുണ്ട് കിച്ചടിയുണ്ട് മീൻ വറുത്തതുണ്ട് ഇതിൽ മീൻ വറുത്തത് മാത്രം പുതിയതുള്ളൂ ബാക്കിയെല്ലാം ഒന്നുറങ്ങിയവരാ അഞ്ചുമണിയായി ചെടിക്കെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചു ഇനി അടുത്ത പരിപാടി ചായ ഇടാൻ പോകല ഈ ഓർക്കിഡിലെ പൂവുണ്ടോ ഇതിപ്പോ നിറച്ച് പൂത്ത് നോക്കി ഇനി കുറെ നാൾ കഴിഞ്ഞിട്ട് ഇതേല് പൂ വരുവുള്ളേ ഇത് കണ്ട് ഇതിന്റെ പൂവ് ഒരുമാതിരി ഇത് പ്രാവിനെ പോലെ ഇരിക്കുന്നത് കണ്ടോ ഇത് കണ്ട ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ കണ്ട നല്ല രസമല്ലേ കാണാം നിറച്ചുണ്ട് ഇത് ഒരു ലൈറ്റായിട്ടൊരു മണമുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ കാണുമായിരിക്കും കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം ദേ മടക്കി വെച്ചു ഇതെല്ലാം കൈകൊണ്ട് നനച്ചതാണേ കൈകൊണ്ട് നനച്ചതാകുമ്പോൾ പ്രത്യേകം എടുത്തു പറയണല്ലോ നടക്കാനൊക്കെ പോയിട്ട് വന്നിരിക്കുവാണ് അപ്പൊ നടക്കാൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇച്ചിരുന്നതിന് ഒരു റെസ്റ്റ് ഉണ്ട് അപ്പൊ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു മാങ്ങയുടെ പകുതി തിന്നു കേട്ടോ ഇനി പകുതിയും കൂടെ ഉള്ളു അപ്പൊ അത് ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയ ഒരു വ്ലോഗ് പിടിക്കാന്ന് അപ്പൊ അങ്ങനെ ഇരുന്നതാ വേണ്ടേ അപ്പൊ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ച് ഇരിപ്പുണ്ട് പാക്കറ്റ് ചപ്പാത്തിയോട് വലിയ താല്പര്യം ഇല്ല എങ്കിലും ഈ ചൂടത്തി അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു പോയതാ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വേറൊന്നുമില്ല അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്